കരിബു ആഫ്രിക്ക. ഹായ്, ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് ആഫ്രിക്കയിലെ നൈറോബിയിൽ. എന്തെങ്കിലും സന്ദർശിക്കാൻ ഒരവസരം കിട്ടുകയാണെങ്കിൽ യാതൊരു കാരണവശാലും മിസ് ചെയ്യാതെ കണ്ടിരിക്കേണ്ട ഒരു മസ്റ്റ് വാച്ച് പ്ലേസിലാണ്. അതാണ് ഈ ജിറാഫ് പാർക്ക്. നമ്മൾ അകത്തേക്ക് പ്രവേശിക്കുമ്പോൾ നമ്മൾ ഫസ്റ്റിലെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സെക്യൂരിറ്റി ചെക്കായിരുന്നു. അപ്പോൾ നമ്മൾ ആ സെക്യൂരിറ്റി ചെക്ക് കഴിഞ്ഞിട്ടാണ് നമ്മൾ അകത്തേക്ക് അവർ നമ്മളെ കയറ്റി വിടത്തുള്ളൂ. അപ്പോൾ നമ്മൾ ഓവറോൾ നോക്കിക്കഴിഞ്ഞാൽ ഭയങ്കര മനോഹരമായിട്ടുള്ള ഒരു പ്ലേസാണ് ഈ ജിറാഫ് സെൻറ്റർ എന്നുള്ളത്. ഒരു വെൽ അറേഞ്ച്ഡ് ആയിട്ടാണ് അത് നന്നായിട്ട് സംരക്ഷിച്ച് പോകുന്നത്. അങ്ങനെ നമ്മൾ ഈ സെക്യൂരിറ്റി ചെക്കൊക്കെ കഴിഞ്ഞ് അകത്തേക്ക് പ്രവേശിക്കുമ്പോൾ നമ്മൾ ഫസ്റ്റിലെ അതിനകത്ത് ഒരു ബോർഡുണ്ട്. നമ്മൾ ഫസ്റ്റിലെ തന്നെ നമ്മൾ നമ്മളുടെ കൈയെല്ലാം നന്നായിട്ട് വാഷ് ചെയ്യണം. പിന്നീട് അങ്ങോട്ട് നമ്മൾ ടിക്കറ്റ് എടുക്കുക എന്നുള്ളതാണ് അടുത്ത ഒരു ടാസ്ക്. ഇവിടുത്തെ ടിക്കറ്റിൻ്റെ റേറ്റ് എന്നുള്ളത് ഇവിടുത്തെ റെസിഡൻറ്റിനാണെന്നുണ്ടെങ്കിൽ, അതായത് ഈസ്റ്റ് ആഫ്രിക്കൻ കമ്മ്യൂണിറ്റിയിലുള്ള റെസിഡൻറ്റ് അഡൾട്ട്സിനാണെന്നുണ്ടെങ്കിൽ 400 ഷില്ലിംഗ് ആണ്. നമുക്കൊക്കെ അതുകൊണ്ട് തന്നെ 400 ഷില്ലിംഗ് ആണ് ഉണ്ടായിരുന്നത്. കുട്ടികൾക്കാണെങ്കിൽ 200 ഷില്ലിംഗ്. ഇവിടുത്തെ 200 ഷില്ലിംഗ് എന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിലൊരു 131 രൂപയാണ് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ വിസിറ്റേഴ്സ് ആണെന്നുണ്ടെങ്കിൽ, അതായത് ഫോറിനേഴ്സിനൊക്കെ ആണെങ്കിൽ 1500 അതുപോലെ തന്നെ 750 രൂപ ഇങ്ങനെയാണ് ചാർജ്. ഇവിടെ നമുക്ക് നോക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും എത്ര നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടാണ് ഇവരിതെല്ലാം അറേഞ്ച് ചെയ്തിരിക്കുന്നത് എന്നുള്ളത്. ഇനിയിപ്പോൾ അങ്ങോട്ട് നോക്കുമ്പോൾ ഞാൻ ചിരട്ടയും പിടിച്ചിട്ടിരിക്കുന്നത് കാണാൻ സാധിക്കും. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ജിറാഫിന് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഫുഡാണ്. അപ്പോൾ ഇത് പെല്ലറ്റും പിന്നൊരു പച്ചനത്, അതും പെല്ലറ്റാണെന്നാണ് തോന്നുന്നത്. എനിക്കതിൻ്റെ പേര് കൃത്യമായിട്ട് അറിയത്തില്ല. പെല്ലറ്റുണ്ട്. അപ്പോൾ ഈ പെല്ലറ്റെന്ന് പറയുന്നത് നമുക്ക് ഫുഡ് ജിറാഫിന് കൊടുക്കാൻ വേണ്ടിയിട്ട് അവർ നമുക്ക് ഫ്രീ ആയിട്ട് തരുന്നതാണ്. ഒരു ചിരട്ടയിൽ അത് കുറച്ച് നമുക്ക് തരും. ഇത് നമുക്ക് ഡയറക്റ്റായിട്ട് നമുക്ക് ജിറാഫിന് ഫീഡ് ചെയ്യാവുന്നതാണ്. പിന്നെ അവിടെ കുറച്ച് പച്ചലയും വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതിൽ നിന്ന് ഒരെണ്ണം എടുത്തു നമുക്ക് കൊടുക്കാൻ, ജിറാഫിന് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഞങ്ങൾ താമസിക്കുന്ന നൈറോബി സിറ്റിയിൽ നിന്നും ഏകദേശം 11 കിലോമീറ്റർ അകലെയാണ് ഈ ജിറാഫ് സെൻറ്റർ സ്ഥിതി ചെയ്യുന്നത്. ഏകദേശം ഒരു 20 മുതൽ 25 മിനിറ്റ് വരെ സമയമെടുക്കും ഞങ്ങൾക്ക് ഇവിടെ എത്തിച്ചേരാൻ വേണ്ടിയിട്ട്. നമുക്കിവിടെ നോക്കുമ്പോൾ തന്നെ അറിയാം ഭയങ്കരമായിട്ട് പ്രകൃതിയോട് ഇണങ്ങി ചേർന്ന് നിൽക്കുന്ന ഒരു അറ്റ്മോസ്ഫിയറാണ്. അതുപോലെയാണ് ഇവരിവിടെ ഒരു സ്ട്രക്ചർ ആണെന്നുണ്ടെങ്കിലും ഓരോ ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ ആണെന്നുണ്ടെങ്കിലും ചെയ്തു വച്ചിരിക്കുന്നത്. ഓരോ ട്രീ ഹട്ടും നോക്കുമ്പോൾ തന്നെ നമുക്കറിയാൻ പറ്റും എല്ലാം വുഡ് കൊണ്ട് ചെയ്തിരിക്കുന്നതാണ്. ഇവിടെ ഒരു കുഞ്ഞിനെയൊക്കെ കാണാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് സാധിക്കരു, ക്യൂട്ട് കുഞ്ഞാവാ. അതായത് ഇവിടെ ഫുള്ള് ഇവിടെ ഉള്ള ആൾക്കാരെക്കാട്ടിലും ഫോറിനേഴ്സാണ് ഇവിടെ വിസിറ്റ് ചെയ്യാൻ വരുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്, നൈറോബിയിൽ വരുന്ന ഭൂരിഭാഗം ടൂറിസ്റ്റ് ആൾക്കാരും വരുന്ന ഒരു പ്ലേസാണ് ഈ ജിറാഫ് സെൻറ്റർ. അറ്റ്ലീസ്റ്റ് നമുക്ക് ഒരു വട്ടമെങ്കിലും നമ്മുടെ ജീവിതത്തിൽ ഇത് കാണേണ്ട ഒരു പ്ലേസ് തന്നെയാണ്. അത്രയ്ക്ക് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പ്ലേസാണ് ഈ ജിറാഫ് സെൻറ്റർ എന്നുള്ളത്. കെനിയയിലും ഉഗാണ്ടയിലുമായി മാത്രം കാണപ്പെടുന്ന വംശനാശ ഭീഷണി നേരിടുന്ന ബാരിംഗോ അല്ലെങ്കിൽ ഉഗാണ്ടൻ ജിറാഫ് എന്നറിയപ്പെടുന്ന റോ ഷീൽഡിൻ്റെ സംരക്ഷണവും പ്രജനനവുമാണ് ജിറാഫ് പാർക്കിൻ്റെ ലക്ഷ്യം. ജോക്ക് ബെറ്റി ദമ്പതിമാർ ഈ പ്രത്യേക ഇനം ജിറാഫുകളുടെ സംരക്ഷണത്തിനായി ആദ്യം ചെയ്തത് ഡെയ്സി മർലോൺ എന്ന രണ്ട് യുവ ജിറാഫുകളെ നൈറോബിയുടെ തെക്ക് പടിഞ്ഞാറുള്ള ലെങ്കാട്ട എന്ന സ്ഥലത്തേക്ക് കൊണ്ടുവരികയായിരുന്നു. ഇന്ന് ഈ ജിറാഫ് സെൻറ്ററിൽ നിങ്ങൾക്ക് കാണാനാവുക 11 ജിറാഫുകളെയാണ്. അതിൽ 8 എണ്ണവും ഇതേ ജിറാഫ് പാർക്കിൽ തന്നെ ജനിച്ചവയും 23 വയസ്സുള്ള ബെറ്റിയാണ് ഏറ്റവും പ്രായം കൂടിയത്. 1 ആഴ്ച മാത്രം പ്രായമുള്ള ബെറ്റിയുടെ കുഞ്ഞ് ഏറ്റവും ഇളമുറക്കാരനും.
ഒരു കാലത്ത് വംശനാശ ഭീഷണിയുടെ വക്കിലായിരുന്ന റോത്ത്ഷൈൽഡ് ജിറാഫുകൾ ഇന്നിപ്പോൾ വിവിധ കെനിയൻ നാഷണൽ പാർക്കുകളിലായി 300+ എണ്ണം സുരക്ഷിതമായി പ്രജനനം നടത്തുന്നുണ്ട് എന്നുകൂടി അറിഞ്ഞാലേ അവരുടെ ഉദ്യമം ഇന്ന് എത്ര വിജയകരമായി മാറിയിരിക്കുന്നു എന്ന് മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ. ഇദ്ദേഹം ഇവിടുത്തെ ഒരു ഗൈഡാണ്. ജിറാഫുകളെക്കുറിച്ചും അവയുടെ ഭക്ഷണ ജീവിത രീതികളെക്കുറിച്ചും സഞ്ചാരികൾക്ക് വിശദീകരിച്ചു കൊടുക്കുന്ന തിരക്കിലാണ് അദ്ദേഹം. ഇവിടെയാണ് ജിറാഫുകൾക്ക് ഭക്ഷണം കൊടുക്കാനുള്ള സംവിധാനം ഒരുക്കിയിട്ടുള്ളത്. കാണാൻ സുന്ദരനും പാവത്താനുമൊക്കെ ആണെങ്കിലും ആളുകളുടെ നീണ്ട മുടിയിൽ കടിക്കുക, പിള്ളേരെ പേടിപ്പിക്കുക പോലുള്ള കലാപരിപാടികൾ ആശാന് വശമുണ്ട്. ഇതെൻ്റെ ജീവിതത്തിൽ തന്നെ ആദ്യത്തെ ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഞാൻ ആദ്യമായിട്ടാണ് ജിറാഫിനെ ഇത്ര അടുത്തു നിന്നും കാണുന്നതും അതുപോലെ തന്നെ അതിനെ ഫീഡ് ചെയ്യുന്നതും ഒക്കെ. ആദ്യമായിട്ട് ഫീഡ് ചെയ്യുന്ന സമയത്ത് എൻ്റെ കൈ അതിൻ്റെ നാക്കിൽ ടച്ച് ചെയ്യുമ്പോൾ എനിക്ക് കുറച്ച് അസ്വസ്ഥതയായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഫോറിനേഴ്സും മറ്റുള്ളവരും വളരെ ഫ്രണ്ട്ലി ആയി അതിനോട് ഇടപഴകുകയും പെല്ലറ്റ് അതിന് കൊടുക്കുകയും കണ്ടപ്പോൾ എനിക്ക് ആദ്യമുണ്ടായിരുന്ന പേടി മാറി തുടങ്ങി. മാവിലെ ഇത്തിക്കണ്ണികളെപ്പോലെ നമ്മൾ ജിറാഫിന് കൊടുക്കുന്ന ഭക്ഷണത്തിൽ നിന്നും താഴെ വീഴുന്നവ കഴിക്കാനായി പന്നിക്കൂട്ടങ്ങൾ ജിറാഫുകളെ ചുറ്റിപ്പറ്റി നടപ്പുണ്ട്. ആഫ്രിക്കയിലെ വനങ്ങൾ എന്ന് പറയുമ്പോൾ കേരളത്തിലെ പോലെ ഇടതൂർന്ന മരങ്ങളും വള്ളിപ്പടർപ്പുകളും ഒന്നും ഉണ്ടാവില്ല. കുറ്റിച്ചെടികളും അങ്ങിങ്ങു വലിയ മരങ്ങളുമാണ് ഇവിടുത്തെ വനങ്ങൾ. അതിനിടയിലാണ് പാവക്കടയിലെ ബാർബി ഡോളിനെ പോലെ മെഴുകു പ്രതിമ പോലെ ഒരു സുന്ദരി ക്യാമറ കണ്ണിൽ ഉടക്കിയത്. ഒരു ഭയവുമില്ലാതെ ജിറാഫുകൾക്ക് ഫുഡ് കൊടുക്കുകയാണ് അവൾ. പരിചയപ്പെടവേ അവൾ പറഞ്ഞത് സ്വിറ്റ്സർലൻഡിലെ ഏതോ ഒരു സ്കൂളിൽ 10-ാം തരം വിദ്യാർത്ഥിനിയാണ്. ആദ്യം പറഞ്ഞ പോലെ നിങ്ങളുടെ നീണ്ട കേശഭാരം ജിറാഫുകളിൽ നിന്നും സൂക്ഷിക്കുക എന്നത് ഈ വാണിംഗ് ബോർഡിലുണ്ട്. ജിറാഫ് പാർക്കിനുള്ളിലെ കാഴ്ചകൾക്ക് ശേഷം നമ്മൾ പുറത്തേക്ക് വരുമ്പോൾ അവിടെ നിരവധി കടകൾ കാണാൻ പറ്റും. പക്ഷേ നമ്മൾ അവിടെ എത്തിയ ദിവസം മെയിൻ്റനൻസിൻ്റെ ഭാഗമായി ഭൂരിഭാഗം കടകളും അടഞ്ഞുകിടക്കുകയായിരുന്നു. ഇവിടുത്തെ കടകളിൽ സാധാരണയായി കച്ചവടം നടക്കുക, ആഫ്രിക്കയുടെ തനത് സംസ്കാരം പേറുന്ന കരകൗശല വസ്തുക്കൾ, അവർ അണിയുന്ന ആഭരണങ്ങൾ എന്നിവയൊക്കെയാണ്. റോഡിലെ കടകളിൽ ചിലത് ഇവയുടെ കച്ചവടം തകർത്ത് നടക്കുന്നുമുണ്ട്. വിനോദസഞ്ചാരികളെ തമാശകൾ പറഞ്ഞ വിശേഷങ്ങൾ ചോദിച്ചും കച്ചവടക്കാർ അവരുടെ അന്നത്തിൻ്റെ വക തേടുകയാണ്. ആഫ്രിക്കയുടെ സംസ്കാരവും ഇവിടുത്തെ ജനങ്ങളുടെ വിശേഷങ്ങളും കൂടുതൽ കാഴ്ചകളുമായി മറ്റൊരു വീഡിയോയിലൂടെ നിങ്ങളുടെ മുന്നിലേക്ക് എത്തും വരെ ഗുഡ് ബൈ. അസാൻഡിസാന, കരീബു, ആഫ്രിക്ക.